പ്രിയപ്പെട്ടവരെ ഒരു ഈ സാഹിത്യോത്സവത്തിലെ ഏറ്റവും സാംസ്കാരിക ധന്യതയുള്ള ഒരു നിമിഷം ഒരു സന്ദർഭം ഇതായിരിക്കും മലയാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള മലയാള ഭാവുകത്വത്തിൻ്റെ കൊടുമുടി എന്ന് പറയാവുന്ന ഒരു കാവ്യത്തിന് കുമാരനാശാൻ്റെ ചിന്താവിഷ്ഠയായ സീതയ്ക്ക് ശതാബ്ദി വർഷമാണിത് രണ്ടായിരത്തി പത്തൊൻപത് ആയിരത്തി കേരളം ഇതിനേക്കാൾ വെളിച്ചം കുറഞ്ഞ ഒരിടമായിരുന്ന നവോത്ഥാനത്തിൻ്റെ ആദ്യ രശ്മികൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരുന്ന കേരളത്തിൽ ചിന്താവിഷ്ടയായ സീത എന്ന അത്യുജ്വല കാവ്യം അസാധാരണ കാവ്യം അപൂർവ കാവ്യം ഈ വാക്കുകളെല്ലാം ഏറ്റവും സങ്കടമാകുന്ന പ്രസക്തമാകുന്ന സീതയെപ്പോലൊരു കൃതിയെക്കുറിച്ച് പറയുമ്പോഴാണ് അപൂർവമാണ് അതിന് മുൻമാതൃകകളില്ല പിൻഗാമികളും കുറവാണ് ഒരുപക്ഷെ മലയാളത്തിലെ പെണ്ണെഴുത്തിൻ്റെ ഗദ്യത്തിലും കവിതയിലും സംഭവിച്ചിട്ടുള്ള പെണ്ണെഴുത്തിൻ്റെ ആദ്യ മാതൃക അത്യുജ്ജ്വലമായ ആദ്യ മാതൃക സീതയായിരുന്നു സീതയ്ക്ക് ശേഷമാണ് മാധവിക്കുട്ടി നമ്മൾ മറക്കരുത് സീതയ്ക്ക് ശേഷമാണ് മാധവിക്കുട്ടി സീതയ്ക്ക് ശേഷമാണ് അനിതാ തമ്പി സീതയ്ക്ക് ശേഷമാണ് വി എം ഗിരിജ സീതയ്ക്ക് ശേഷമാണ് പ്രതിഷ്ഠ പോലുള്ള സാവിത്രി രാജീവൻ്റെ പ്രതിഷ്ഠ പോലെയുള്ള കവിതകൾ ഒരു പ്രതിഷ്ഠയെ ഇളക്കി മാറ്റി പകരം ഒരു പ്രതിഷ്ഠയെ സ്ഥാപിക്കുകയായിരുന്നു ആശാൻ ചിന്താഭിഷ്ഠയായ സീതയിൽ ആ ശീർഷകത്തിൽ അതുണ്ട് ചിന്തിക്കുന്ന സീത ചിന്തിക്കുന്ന സീത സ്ത്രീ സീതയെ നമുക്ക് സ്ത്രീ എന്ന നാമമായും വായിക്കാം സ്ത്രീയുടെ ആർക്കിടൈപ്പായും പ്രോട്ടോടൈപ്പായും വായിക്കാം ഐ തിങ്ക് ദർ ഫോർ ആം എന്ന് പറയുന്ന കേരളീയ സ്ത്രീയുടെ ആദ്യ മാതൃകയായിരുന്നു ആശാന്റെ സീത സീതയിൽ രണ്ട് സീതമാരുണ്ട് എന്നാണ് എൻ്റെ വിചാരം ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഒന്ന് കാഞ്ചന സീതയാണ് ജീവനില്ലാത്ത നിശ്ചേഷ്ടയായ നിശ്ചേതനയായ പ്രതിമ തുല്യയായ ഒരു സ്ത്രീ ആ സ്ത്രീയെ ആരാധിച്ചും പൂജിച്ചും അനുവർത്തിച്ചും അനുകരിച്ചും പോരുകയായിരുന്നു ഭാരതീയ സ്ത്രീകൾ ഇന്ത്യൻ സ്ത്രീകൾ മലയാളി വനിത ഈ കാവ്യം പ്രത്യക്ഷപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ ആ സീതയിൽ നിന്ന് ജഡപ്രായയായ സീതയിൽ നിന്ന് ജീവനുള്ള ചിന്തിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന വിമർശിക്കുന്ന ഭർത്താവിനെ വിമർശിക്കുന്ന മാതൃകാ പുരുഷോത്തമനായ രാമനെ തന്നെ വിമർശന വിധേയയാക്കുന്ന ഒരു വിധേയനാക്കുന്ന ഒരു വിധേയല്ലാത്ത ഒരു സീത വിനയമല്ല അവിനയമാണ് സ്ത്രീയെ സ്ത്രീത്വത്തെ നിർവചിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സീത പ്രത്യക്ഷപ്പെട്ടത് കാഞ്ചന സീതയ്ക്ക് ജീവസ്സും ജീവനും കൈവന്നത് ആശാന്റെ സീതാകാവ്യത്തിലാണ് നമുക്കറിയാം ഒട്ടനവധി മൂവായിരത്തോളം രാമായണങ്ങളുണ്ട് എ കെ രാമാനുജൻ്റെ കണക്കിൽ ആ പുസ്തകം വിവർത്തനം ചെയ്ത ആളാണ് ഗോപികൃഷ്ണൻ അനവധി രാമായണങ്ങളുണ്ട് ഒരു രാമായണത്തിലുമില്ല രാമനെ വിമർശിക്കുന്ന ഒരു സീത ആ സീതയെ തരാൻ ഒരു ആശാൻ ആശാന്റെ അനന്യസാധാരണമായ ഭാവുകത്വവും ഭാവനയും വേണ്ടി വന്നു മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ ആ ചരിത്ര സംഭവത്തെയാണ് നമ്മൾ ഇന്ന് വീണ്ടും ഓർമ്മിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഇവിടെ കൂടിയിരിക്കുന്ന പെൺ ഭൂരിപക്ഷമുള്ള സദസ്സിനെ ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് ഇതുപോലെ ഇതിന് സമാന്തരമായി കൊച്ചിയിൽ ആർപ്പോ ആർത്തവം എന്നൊരു പെൺ പ്രതിഷേധ കൂട്ടായ്മ നടക്കുന്നുണ്ട് എന്ന വിവരം നമുക്കും അറിയാം ഇത്തരം പ്രതിഷേധങ്ങൾ ഇത്തരം പ്രതികരണങ്ങൾ പെൺ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ സാധ്യമായതിൻ്റെ ആരംഭ ബിന്ദു പ്രാരംഭ ബിന്ദു എന്ന് പറയുന്നത് ആശാൻ്റെ സീതാകാവ്യമാണ് നമുക്ക് വലിയ രാമ പ്രതിഷ്ഠകളല്ല രാമക്ഷേത്രങ്ങളല്ല ആവശ്യം ഒരു സീതാ പ്രതിഷ്ഠയാണ് ആവശ്യമെന്ന് ആശാൻ മലയാളിയെ ഉത്ബോധിപ്പിച്ചു മലയാളി പ്രബുദ്ധതയുടെ ഏറ്റവും വലിയ ഉയരമാണ് ഏറ്റവും ഉയർന്ന ശൃങ്കങ്ങളിലൊന്ന് കൊടുമുടികളിലൊന്ന് ആശാനായിരുന്നു ആശാന്റെ പ്രബുദ്ധതയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി സീതാകാവ്യവും ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ സാവിത്രി രാജീവന്റെ പ്രതിഷ്ഠ ഇവിടെ ഓർമ്മിച്ചത് സ്ത്രീ ഒരു പ്രതിഷ്ഠയാണ് അടുക്കളയിൽ നിരങ്ങത്തേക്ക് എത്തിയ ഒരു തേയ്മാനം സംഭവിച്ച വീട്ടുപകരണമാണ് എന്ന ആദ്യ തിരിച്ചറിവിൻ്റെ ആദ്യ ആദ്യസ്ഫുരണം സീതാകാവ്യത്തിൽ നമുക്ക് കാണാം ശരി പാവയോ ഇവൾ എന്ന വലിയ മാറ്റലുകളും മുഴക്കങ്ങളും ഉള്ള അവസാനിക്കാത്ത മാറ്റൊലികളിലുള്ള ഒരു ചോദ്യം സീതാകാവ്യത്തിലൂടെ ആശാൻ മലയാളിയുടെ ഭാവുകത്വത്തിലേക്ക് സാംസ്കാരിക അവബോധത്തിലേക്ക് എറിഞ്ഞു ഒരു പക്ഷേ ഞാനീ പറഞ്ഞതിനേക്കാൾ സൂക്ഷ്മമായി കാവ്യാത്മകമായി ഭാവനാപൂർണമായി ആശാൻ കവിതയെപ്പറ്റി വിലയിരുത്താൻ സാധിക്കുന്ന ഒരാളെൻ്റെ ജ്യേഷ്ഠ സുഹൃത്തും സഹോദരനുമായ കൽപ്പറ്റ നാരായണന്മാഷ് സീതയെപ്പറ്റി സീതയിലൂടെ സംസാരിക്കുന്ന ആശാൻ്റെ അതിനെന്താണ് ഒരു വാക്ക് പെണ്ണായി തീർന്ന പുരുഷബോധത്തെ പുരുഷ ബോധത്തെ പുരുഷചേതനയെ നമ്മൾ ഏത് വാക്കുകൊണ്ടാണ് വിവരിക്കുക ആശാൻ്റെ കവിതയിലെ പെഴ്സോണ വക്താവ് എപ്പോഴും സ്ത്രീയായിരുന്നു ഒരു നളിനിയായിരുന്നു ലീലയായിരുന്നു സീതയായിരുന്നു അങ്ങനെ പെൺമപ്പെട്ട പുരുഷ ചേതനയോടുകൂടി മലയാളിയോട് സംബന്ധിച്ച ആ അസാധാരണ കവിയെപ്പറ്റി സീത എന്ന അസാധാരണ കാവ്യത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നാരായണന്മാഷ് സംസാരിക്കും സജയ് സൂചിപ്പിക്കേണ്ടതൊക്കെ സൂചിപ്പിച്ചു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നിലൊരു ട്രാൻസ്ജെൻഡർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കുമാരനാശാനോടുള്ള എൻ്റെ വലിയ പ്രതിപത്തി കുമാരനാശാൻ കാവ്യങ്ങളിലൊക്കെ സ്ത്രീ ആയി വേഷം കെട്ടുകയും സ്ത്രീ ആയിക്കൊണ്ട് മനുഷ്യൻ്റെ പ്രയാസങ്ങൾ എന്ത് എന്ന് ആവിഷ്കരിക്കുകയും ചെയ്ത ഒരാള് എല്ലായ്പ്പോഴും കുമാരനാശാന്റെ വലിയ ചിന്തകളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് സ്ത്രീ ആണ് ചില പുരുഷന്മാരുണ്ട് സ്ത്രീകളുടെ വേഷം കെട്ടി നടക്കും രാത്രി കാലങ്ങളിൽ ട്രാൻസ്ജെൻഡർ താൽപ്പര്യം കാരണം കുമാരനാശാൻ അങ്ങനെ അങ്ങനെയാണ് കാവ്യങ്ങളിലൊക്കെ സ്ത്രീവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ കാരണങ്ങൾ നമുക്ക് മെല്ലെ സൂചിപ്പിക്കാം ഏതായാലും നൂറ് വർഷങ്ങൾക്ക് ശേഷവും മലയാളത്തിൽ ഏറ്റവും സജീവമായ സ്ത്രീ പ്രതിഷേധം എന്ന് പറയാവുന്നത് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത ആണ് എന്താണ് സീതയുടെ ഒരു വലിയ ഗ്രേറ്റ്നെസ് എന്ന് പറയാവുന്നത് അത് തീർച്ചയായിട്ടും സാധാരണ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്താൽ അത് സ്ത്രീ അവസ്ഥയുടെ പരിമിതി കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്താൽ അത് മനുഷ്യാവസ്ഥയുടെ പരിമിതി കൊണ്ടാണ് എന്നും നമ്മൾ വിചാരിക്കും മാധവിക്കുട്ടിയാണ് ഏറ്റവും നല്ല റൈറ്റർ എന്ന് മലയാളത്തിൽ പറയാൻ പറ്റില്ല മാധവിക്കുട്ടിയാണ് ഏറ്റവും നല്ല എഴുത്തുകാരി എന്നേ പറയാൻ പറ്റൂ അപ്പോൾ അർത്ഥം എഴുത്തുകാരികളിൽ വെച്ച് മാധവിക്കുട്ടി അങ്ങനെയാണ് നമ്മുടെ വ്യാകരണ ഒരു ഷാഢ്യം ആണ് അത് അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് മാർഗ്രറ്റ് മീഡ് എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റ് പറയുന്നു ഒരു ഭാഷയിലും ഹി ഷിയെ പ്രതിനിധീകരിക്കുന്നു പട്ടേ ഷി ഒരു ഭാഷയിലും ഹിയെ പ്രതിനിധീകരിക്കുന്നില്ല അവൻ അവളെ പ്രതിനിധീകരിക്കുന്നു അവൻ്റെ പ്രാതിനിധ്യത്തിലൂടെ മാത്രമേ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അവൾ പുരുഷന്റെ പ്രതീതിയായി പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലില്ല കാവ്യത്തിൽ അതുണ്ടാകുന്നു ചിന്താവിഷ്ടയായ സീതയിൽ അതാണ് സംഭവിച്ചത് ചിന്താവിഷ്ടയായ സീതയിൽ സീത മനുഷ്യാവസ്ഥയുടെ പ്രതിരൂപം ആണ് രാമൻ ആണവസ്ഥയുടെ മാത്രം പ്രതിരൂപവും അതാണ് അതിലെ മാജിക് എന്ന് പറഞ്ഞാൽ ആണ് തിരിച്ച് അങ്ങനെ ലോകത്തിൽ എങ്ങനെ സംഭവിക്കുന്നു അതിന് തിരിച്ച് ഒരുപക്ഷെ ലോകം മാറുമ്പോൾ വന്നേക്കാവുന്ന ഒരു രൂപം ഒരുപക്ഷെ ഈ ചിന്താവിഷ്ടിയായ സീതയിൽ ആവിഷ്കരിക്കപ്പെടുന്നു അങ്ങനെ സീതയിൽ മനുഷ്യർ സീതയിൽ മനുഷ്യലോകം ആ സകല മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു അയാൾ പ്രതിഷേധിക്കുന്നു അയാൾ രാമനെ മനസ്സിലാക്കുന്നു ഒരു ആണായതിൻ്റെ പരിമിതി കൊണ്ടാണ് രാമൻ തന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് സഹതപിക്കുന്ന സീതയെ ഉണ്ടാക്കി കുമാരനാശാൻ എന്നതാണ് കുമാരനാശാൻ ചെയ്ത വലിയ കാര്യം അങ്ങനെ കുമാരനാശാൻ ഇവിടെ സജയി സൂചിപ്പിച്ചതുപോലെ ഐ തിങ്ക് ദർ ഫോർ ഐ ആം ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് വ്യത്യസ്തമായി ചിന്തിക്കുന്നത് കൊണ്ട് വ്യത്യസ്തയായി ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ എന്ന് ഈ സ്ത്രീ പറയുന്നു ചിന്താവിഷ്ടിയായ സീത എന്നാണ് ശീർഷകം തന്നെ ചിന്ത അതിൽ സീതയുടെ യാത്രാപഥം ആയി മാറിയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ത്രീ ആ ചിന്ത വെറുതെ ഒന്നുമല്ല ആ ചിന്തയുടെ ആരംഭത്തിൽ ഒരു ഒന്നിനും ഒരു വഴിയും കാണാത്ത മങ്ങിക്കാണായ വഴികൾ മാത്രമുള്ള ഒരു നിന്ന് ആ യാത്ര ആരംഭിക്കണു താൻ രാമന്റെ കൂടെ പോകണമോ വീണ്ടും ഒരു നിഴലായിരിക്കണമോ എന്നൊക്കെയുള്ള ആലോചന പക്ഷെ ആലോചനകൾ അങ്ങനെ മുതിരും തോറും ശീത ആത്മവിശ്വാസം വീണ്ടെടുക്കണു ആ ആത്മവിശ്വാസത്തിൻ്റെ കഥയുടെ അവസാന പരിണതി എന്ന് പറയാവുന്നിടത്ത് എത്തുമ്പോൾ തെളിയുന്നു ബുദ്ധി നഫസ് എന്ന് സീത പറയുന്നു സീത ഈ ചിന്താപഥത്തിലൂടെ താൻ എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിൽ എത്തിച്ചേരുന്നു ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നതോടുകൂടി സീതയ്ക്ക് എന്തൊരു സൗഖ്യമാണ് ചിന്താവിഷ്ടയായ സീത ആലോചിച്ച് നോക്കുക സീത രാമനോടും സീത ിയരാഘവ വന്ദനം ഭവാനുയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഇക്കാലം വരെ എല്ലാ രാമായണങ്ങളിലും രാമനെ പിന്തുടരുക മാത്രമാണ് ചെയ്തിരുന്നത് സീത ഇവിടെ ഇതാ രാമനെ പിന്തുടരാത്ത ഒരു സീത രാമന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു സീത രാമൻ്റെത് ഒരു ദുരവസ്ഥയാണ് മന്നവർ എന്താ പറയണത് ഇങ്ങനെ അശ്വതന്ത്രർ മന്നവർ എന്നാ പറയണേ അസ്വതന്ത്രനായ ആ മന്നവനോട് അനുകമ്പയുള്ള ഒരു സീത രാമനോട് പറയുന്നു പ്രിയരാ അയാളുടെ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കുന്നു അവൾ അതാണ് അവൾ തിരിച്ചറിയുന്നു ഏറ്റവും കടുത്ത ശത്രു മനസ്സിലാകാത്ത കുറ്റം പോലും സീത മനസ്സിലാക്കുന്നു പറയുന്നു ഏറ്റവും ഉറ്റ മിത്രം പോലും പറയാത്ത നന്മകൾ സീത കാണുന്നു ആവിഷ്കരിക്കുന്നു ആ സകലം രാമനെ മനസ്സിലാക്കിയിരിക്കുന്നു സീത ആ മാറ്റത്തിന് ശേഷം സീത രാമന് അധികാരമുള്ളവളായി തീരുന്നു ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാ പണ്ട് ജനകരാജാവ് സീതയെ കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഇവൾ നിന്നെ നിന്റെ നിഴൽ പോലെ അനുഗമിക്കുന്നതാണ് എന്നാണ് നാർസിസും എക്കയുമാണ് വാസ്തവത്തിൽ രാമനും സീതയും അങ്ങനെ ഈ ആത്മാനുരാഗിയായ രാമൻ അതുകൊണ്ട് സീതയെ കാണുന്നില്ല തൻ്റെ മക്കളെ കാണുന്നില്ല ആ വിധത്തിലൊന്നും കാണുന്നില്ല തന്നെ മാത്രം കാണുന്നു തൻ്റെ ഇമേജ് കാണുന്നു തൻ്റെ രാജപദവി കാണുന്നു അങ്ങനെ തന്നിൽ ആണ്ടുമുഴുകിപ്പോയ ഒരു സീത അല്ല ഒരു രാമൻ ആ രാമൻ്റെ നിഴലായി നടക്കുന്ന ഒരു സീതയായിരുന്നു ഇതുവരെ അയാൾ പറഞ്ഞതൊക്കെ അവൾ ചെന്നു അയാൾ കാട്ടു പോയി നിഴലും കൂടെ പോയി അയാൾ പിന്നെ സന്തോഷിച്ചു നിഴലും കൂടെ സന്തോഷിച്ചു അയാൾ ഉപേക്ഷിച്ചു അപ്പോ നിഴലില്ലാതായി വീണ്ടും ഉപേക്ഷിച്ചു കാട്ടിലായി നിഴൽ അങ്ങനെയുള്ള നിഴൽ ഇതാ തിരിച്ച് തൻ്റെ ജീവിതം വീണ്ടെടുക്കുന്നു തൻ്റെ ശക്തി വീണ്ടെടുക്കുന്നു മനുഷ്യത്വം വീണ്ടെടുക്കുന്നു അങ്ങനെ മനുഷ്യത്വം വീണ്ടെടുത്തപ്പോൾ അവൾക്കെല്ലാറ്റിനോടും സൗഹൃദമായി അവൾ പറയുന്നു ഇനി അത്ര പറഞ്ഞിടട്ടെ ഞാൻ ദിനസാമ്രാജ്യപദേ അനിയന്ത്രിത ദീപ്തിയാം അനിയന്ത്രിതീപ്തിയാം കതിർക്കനകാസ്ത്രാം മരീചി കേ ലിതസ്മിതനായ ചന്ദ്രികൃഗാംഗ കൈതൊഴാം ഇങ്ങനെ സൂര്യനോട് ചന്ദ്രനോട് കാടിനോട് രമണീയ വനങ്ങളെ രമൺ രണൽഭ്രമരവ്യാകുലമാം സുമങ്ങളെ ക്രമമെന്നി ലസിച്ചു നിങ്ങളിൽ പ്രമദം പൂണ്ടവൾ യാത്ര ചൊല്ലു ഞാൻ ഏറ്റവും മനോഹരമായ ശ്ലോകം അങ്ങനെ ഇതിലെല്ലാം കാടിനോട് പറയുന്നു താൻ കഴിച്ചു കൂട്ടിയ ഓരോ ഇടങ്ങളോടും പറയുന്നു പ്രകൃതിയിലെ ഓരോ അംശങ്ങളോടും പറയുന്നു എന്നിട്ട് അവരോട് സമാശ്വസിപ്പിക്കുകയും ചെയ്യണു ഞാൻ മരിച്ചാലും നിങ്ങളിലെല്ലാം ഐക്യത്തോടു കൂടി എനിക്ക് ഇവിടമല്ലാതെ എവിടമാണ് ഉള്ളത് എന്ന് ചോദിക്കണു ഈ ധൈര്യത്തോടുകൂടി ഈ അഭിമാനത്തോടുകൂടി അതുവരെ നിഴലായിരുന്ന സ്ത്രീ സീതയിലൂടെ നിഴലല്ലാതെ വ്യക്തിയായി രാമസവിധത്തിൽ എത്തിച്ചേരുന്നു വേണ്ടാ ഖേദമെടോ സുദേവര്യ എന്നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന് അധോവദനയായി ചെന്ന് അസഭാവ്യതയിൽ മിണ്ടാതന്തികമെത്തിലാന്താസ്യനാം കാന്തനെ കണ്ടാൽ പൗരസമക്ഷം നിലയിൽ ലോകം വെടിഞ്ഞാൽ സതി അങ്ങനെ തിരയായി നടന്ന് രാമസവിധത്തിലെത്തി എല്ലാവരെയും കണ്ട് മുമ്പിൽ നിന്ന് രാമൻ അതാണ് പശ്ചാത്താപ രാമനെ ഒന്ന് കണ്ട് അന്നിലയിലേ അവൾ ലോകം വെടിയുന്നു അഭിമാനത്തോടു കൂടി ലോകം വെടിഞ്ഞ ആ സ്ത്രീയിലൂടെ വേണം മലയാളത്തിലെ സ്ത്രീകളുടെ വഴികൾ തിരിയുവാൻ എന്ന് കുമാ വഴി കാണാത്ത മഹാവനങ്ങളിൽ ആ കുമാരനാശാന്റെ വരി അസാധ്യവരി ആ വഴി കാണാത്ത മഹാവനങ്ങളിൽ എന്ന് എഴുതിയ കുമാരനാശാൻ ആവശ്യപ്പെട്ടതും അതായിരുന്നു ഇരുളും ഇരുളുമെല്ലാം വെളിച്ചമായി വരും അന്ന് ഇരുടേ ഉണ്ടായിരുന്നുള്ളൂ കുറേശെ കുറേശെ അത് വെളിച്ചമായി മാറുമെന്നും ഏത് സ്ത്രീക്കും സഞ്ചരിക്കാവുന്ന സഞ്ചാരപഥം കേരളത്തിൽ ഉണ്ടാവുമെന്നും ആഗ്രഹിച്ചതിൻ്റെ ഒരാമുഖക്കുറിയായി ചിന്താവിഷ്ടിയായ സീത മാറി നൂറ് വർഷം നാം ആഘോഷിക്കും ചിന്താവിഷ്ഠയായ സീതയുടെ വിചാരവികാര പഥങ്ങളിലൂടെയുള്ള ഒരു അത്യുജ്വല സഞ്ചാരം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു കേട്ടുകഴിഞ്ഞു ഇവിടെ മാഷുദ്ധരിച്ചൊരു ശ്ലോകമുണ്ട് ഒരുപക്ഷെ ചിന്താവിഷ്ഠയായ സീതയിലെ അത്യുജ്വലമായ ശ്ലോകങ്ങളിലൊന്ന് എന്നെ പറയാൻ പറ്റൂ കാരണം ഉജ്ജ്വലമായ ഒട്ട അനവധി ശ്ലോകങ്ങളുടെ ഒരു സമാഹാരമാണ് ആശാന്റെ കാവ്യകലയുടെ പാരമ്യമാണ് ചിന്താവിഷ്ടയായ സീത എന്ന് വിശ്വസിക്കുന്ന വായനക്കാരനാണ് ഞാൻ ആ കൂട്ടത്തിൽ ഈ ഒരു ശ്ലോകത്തിന് എന്തോ ഒരു സവിശേഷതയുണ്ട് എന്ന് എല്ലാ വായനകളിലും തോന്നിയിട്ടുണ്ട് പ്രിയ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഭയമറ്റു പറന്നു പോയിടാം സ്വയം അവിടെ ഒരു അടിവര ഇടണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് സ്വയം ഇദ്യോവിൽ ഒരു ആശ്രയം വിന ഒരു പക്ഷി മരത്തിൽ നിന്ന് പറന്നുയരുന്നത് പോലെ അതിൻ്റെ ആശ്രയസ്ഥാനമായിരുന്ന മരത്തെ ഉപേക്ഷിച്ച് മണ്ണിൽ ഉപേക്ഷിച്ച് താഴെ ഉപേക്ഷിച്ച് വേരുറച്ചു നിൽക്കുന്ന അനങ്ങാനാവാത്ത നടക്കാനാവാത്ത സ്ഥാവര ബിംബമായ മരത്തെ ഉപേക്ഷിച്ച് പറന്ന് ഉയരുന്നത് പോലെ ഭയമറ്റു പോയിടാം സ്വയം അപ്പം ആ സ്വയത്തിന് എന്തൊരു മുഴക്കമാണ് എന്തൊരു ദീപ്തിയാണ് മരത്ത് ഉപേക്ഷിക്കുന്ന പക്ഷിയുടെ മരത്തെ നിസ്സഹായനും ദുർബലനും ഒരു സ്ഥാവര ശില്പമോ സ്ഥാവര പ്രതിമയോ ആക്കിക്കൊണ്ട് വലിയ ചലനത്തിലേക്ക് വലിയ വ്യാപ്തിയിലേക്ക് സ്വന്തം ചിറകുകളിൽ പറന്നു വരുന്ന പക്ഷിയാണ് പറയുന്നത് സ്വയം ഇദ്യോവിൽ ഒരാശ്രയം വിന എനിക്ക് ഭർത്താവായ നിന്റെ ആശ്രയം പോലും വേണ്ട കാരണം സീത നമുക്കറിയാം അനാഥയായിരുന്നു മണ്ണിൽ നിന്നിങ്ങനെ ഒരു പോലെ ഒരു സസ്യത്തെ പോലെ കിളിർത്തു വളർന്ന സീതയ്ക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഒരു ആലങ്കാരികമായിട്ട് ജനകൻ എന്ന ആൾക്ക് ആ പേരിന്റെ അർത്ഥം അച്ഛനെന്നായത് സീതയെ എടുത്തു വളർത്തിയത് ആ ഉദാരമതി നമ്മൾ ജനകൻ എന്ന പേര് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഗുരു ഗുരുനിത്യേ തന്നെ എഴുതി സീതാകാവ്യത്തെപ്പറ്റി എഴുതിയ ഉജ്ജ്വലമായ ഒരു ലഘു പഠനമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആശ് നമ്മുടെ സീതയുടെ ജനകൻ ആശാനാണല്ലോ എന്ന് നമ്മുടെ സീതയുടെ ജനകൻ ആശാനാണ് അപ്പോൾ ഈ അനാഥയായ സീതയ്ക്ക് രാമൻ വാഗ്ദാനം ചെയ്യുന്ന സനാഥത്വം പോലും ആവശ്യമില്ല എന്ന് പറയുന്ന ഉജ്ജ്വല മുഹൂർത്തമാണ് വെർറ്റിക്കലായിട്ട് ലംബമാനമായിട്ട് സീത മുകളിലേക്ക് ഉയരുന്നു രാമൻ നിന്നിടത്ത് നിൽക്കുന്നു മരങ്ങൾ നടക്കാറില്ലല്ലോ പക്ഷികൾ പറക്കാറുണ്ട് ഈ യഥാസ്ഥിതിയുടെ മറ്റൊരു പേരാണ് യാഥാസ്ഥിതികത്വം അതിൻ്റെ മുഴുവൻ പ്രതിരൂപമാണ് രാമൻ മുഴുവൻ പുരുഷ ലോകവും യഥാസ്ഥിതിയിൽ നിൽക്കുന്ന പുരുഷനെ അതിവർത്തിച്ച് മുകളിലേക്ക് ഉയരുന്ന ലംബമാനമായി ഉയരുന്ന ഒരു തീനാളം പോലെ ഉയരുന്ന പാടിക്കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിയെ പോലെ ഉയരങ്ങളിലേക്ക് നിസ്സീമമായ വ്യാപ്തിയിലേക്ക് ഉയരുന്ന സീതയുടെ ഒരു ചിത്രമുണ്ട് ഈ ശ്ലോകത്തിൽ നമുക്ക് പിന്നീട് ഇത്തരം കാര്യങ്ങളിലേക്ക് മടങ്ങി വരാം മലയാള കവിതയിൽ മറ്റു പലതിൻ്റെയും എന്നതുപോലെ മലയാള കവിതയിലെ രാഷ്ട്രീയധാരയുടെയും മഹാ പിതൃത്വം ഒരുപക്ഷെ ആശാനായിരുന്നു രാഷ്ട്രീയ ബോധം അതിൻ്റെ സൂക്ഷ്മർത്ഥത്തിൽ മലയാള കവിതയിലേക്ക് സംക്രമിച്ചത് ആശാനിലൂടെ ആയിരുന്നു അതിൻ്റെ ഏറ്റവും പുതിയ ഒരു പ്രതിനിധിയാണ് പ്രിയ സുഹൃത്ത് പി എം ഗോപികൃഷ്ണൻ ആശാൻ കവിതയുടെ ആശാൻ്റെ സീതയുടെ രാഷ്ട്രീയത്തെപ്പറ്റി ഗോപികൃഷ്ണൻ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നൂറു വർഷം കഴിഞ്ഞിട്ടും ചിന്താവുഷ്ടിയായ സീതയെപ്പറ്റി സംസാരിക്കുന്നത് മൂന്ന് പുരുഷന്മാരാണ് എന്ന ലജ്ജാകരമായ നിമിഷത്തെ മുൻനിർത്തി അത് എന്നെ പരിചയപ്പെടുത്തി തന്ന ഒരു സ്ത്രീയെ ഓർക്കട്ടെ ആ സ്ത്രീ എൻ്റെ അമ്മൂമ്മയായിരുന്നു ഈ അമ്മൂമ്മ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഈ നാലാം ക്ലാസ് വരെ പഠിച്ച അമ്മൂമ്മ ഇങ്ങനെ ഈ തിണ്ണയിൽ അരമതിൽ ചാരിയിരുന്നിട്ട് നെടുനാൾ ഇടയായി വാഴുവാനിടയായി ഞങ്ങളതെൻ്റെ കുറ്റമോ പടുരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്ന് കേട്ടിട്ടാണ് ഈ സീത ആദ്യമായി മനസ്സിലെത്തുന്നത് അന്ന് ഇത് രാമായണത്തിലെ ഒരു ഭാഗമാണെന്നോ അല്ലെങ്കിൽ അതിനെ തിരിച്ചിരലാണെന്നോ അതിൽ നടത്തിയ അട്ടിമറികളോ ഒന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല പക്ഷേ ദിവസവും ഇത് കേട്ട് കേട്ട് വരുമ്പോ ഇത് ചോദ്യമാണെന്നുള്ള കാര്യം മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രാമനോടുള്ള ചോദ്യമാണ് ഇങ്ങനെ നമ്മൾ കാട്ടിൽ വ വാഴാൻ കാരണം എൻ്റെ കുറ്റമാണോ അല്ലെങ്കിൽ ഈ രാക്ഷസ ചക്രവർത്തി എൻ്റെ ഉടൽ മോഹിച്ചതിന് ഞാനാണോ പിഴച്ചത് എന്ന് പറയുന്ന വലിയ ചോദ്യങ്ങൾ വീട്ടിൽ ഉന്നയിക്കുമ്പോൾ ഒരു സ്ത്രീ ഉന്നയിക്കുമ്പോൾ അവിടെ അപ്പുറത്ത് പുരുഷന്മാർ ഇത് കേൾക്കുന്നുണ്ട് ഇതിനെയാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാല് വലിയ ചോദ്യങ്ങളെ നമ്മുടെ ഒരു ക്രീമി ലെയറിൽ മാത്രം മുഴുകിയ ചോദ്യങ്ങളെ ഏറ്റവും അടിത്തട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്വന്തം ബന്ധം എന്നൊക്കെ വിളിക്കുന്ന ആ സ്ഥലത്ത് പ്രയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ആഴന്നിറങ്ങിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് വിളിക്കുന്നത് അന്ന് കാലത്ത് അതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അത് വലിയ കലാപം ഉണ്ടാവാണ്ട് പോയത് ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ ഇന്നാണെങ്കിൽ വലിയ കലാപം ഉണ്ടാവും നവോത്ഥാനത്തിന്റെ വ വിപ്ലവങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത് ഇപ്പോഴാണ് ഈ ദളിതർ അമ്പലത്തിൽ കയറിയാൽ എന്ത് പറ്റും സ്ത്രീകൾ അമ്പലത്തിൽ കയറിയാൽ എന്ത് പറ്റും എന്ന് മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ അറിവ് പതുക്കെ സഞ്ചരിക്കുക എന്നൊരു കവി പറയുന്നുണ്ട് ഇങ്ങനെ ഈ നമ്മുടെ ടി ഇങ്ങനെ സമ്മേളനത്തിലൊക്കെ പൂവ് വെക്കും പൂവ് മുറിച്ചെടുത്ത് വെക്കും ജയശീലിന്റെ കവിത പറയുന്നുണ്ട് ഇങ്ങനെ പൂവ് മുറിച്ച് വെക്കുമ്പോ ഈ പൂവുകളൊക്കെ അതേപടി നിൽക്കും മുറിച്ചെടുത്ത സമയത്ത് കാരണം പൂവിന് മനസ്സിലായിട്ടില്ലേ അത് ചെടിയെന്ന് വേർപെട്ടു എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴാണ് ഈ അറിവ് എത്തുക എന്ന് പറഞ്ഞാൽ ഈ പൂവിൻ്റെ ഉള്ളിൽ അറിവ് എത്ര പതുക്കനെയാണ് സഞ്ചരിക്കുന്നതെന്ന് കവിത നോക്കി പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ ബോധം അത് എന്താണ് ഈ ചിന്താവിഷ്ഠയായ സീതയെ കൊണ്ട് ചെയ്യിച്ചത് ആശാൻ ചെയ്യിച്ചതെന്നുള്ള ബോധം എതിർപക്ഷത്ത് തന്നെ വളരെ പതുക്കെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മുന്നൂറ് രാമായണങ്ങൾ ഇറങ്ങിയപ്പോൾ എ കെ രാമാനുജൻ ഇറങ്ങിയപ്പോ അവർ സമരം ചെയ്ത് പിൻവലിപ്പിച്ചു സമരം ചെയ്ത് പിൻവലിപ്പിച്ചതിന് അന്ന് ഇവരല്ല ഭരിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് ഒന്നുമല്ല അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ഡൽഹി സർവകലാശാലയിലെ പാഠപുസ്തകത്തിൽ നിന്ന് പിൻവലിപ്പിച്ചു പിൻവലിപ്പിച്ചത് എ ബി വി പി സമരം ചെയ്തിട്ടാണ് സമരം ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാരണം അതില് ഹനുമാനെ ഹെഞ്ച്മാൻ എന്ന് വിശ് വിശേഷിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിൻവലിപ്പിച്ചത് അപ്പോൾ അങ്ങനെ പിൻവലിപ്പിക്കണമെങ്കിൽ ഈ സീത ഇറങ്ങിയ കാലത്ത് അന്ന് ഈ ജാതി കുറെ കൂടി രൂഢമൂലവും കുറെ കൂടി പ്രകടവുമായ കാലത്ത് എന്തുണ്ടാവണമായിരുന്നു അതുകൊണ്ട് മനസ്സിലാവാത്തോണ്ടാണ് അത് ചെയ്യാതിരുന്നത് കുമാരാശേന മനസ്സിലാക്കിയത് അല്ലെങ്കിൽ കുമാരനാശാന്റെ സഞ്ചാരം എന്ന് പറയുന്നത് മുഴുവൻ അത്തരത്തിലേക്കായിരുന്നു നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് സീതനെ കൊണ്ട് രാമനെ ചോദ്യം ചെയ്യിക്കുമ്പോ പുറത്തെ സ്ത്രീയുടെ ജീവിതം എന്താണെന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ഈ പ്രത്യേകിച്ച് ജാതിയിൽ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ പേര് പോലും പത്രത്തിൽ അടിക്കാത്ത കാലാണ് അല്ലെങ്കിൽ പൊതുവേദിയിലേക്ക് വരാത്ത കാലാണ് ആ സമയത്താണ് സീതയെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൊതു മണ്ഡലത്തിൽ ഈ ജാതിയിൽ താഴ്ന്ന അല്ലെങ്കിൽ മറ്റു തരത്തിൽ അകത്തക അകത്തടയ്ക്കപ്പെട്ട ജാതിയിൽ താഴ്ന്നൊന്നുമില്ല നമുക്കറിയാം ഈ സവർണ സമുദായത്തിലാണ് മറ്റൊരു തരത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ അനുഭവിച്ചിരുന്നത് അവരൊന്നും പുറത്തു വരാത്ത ഘട്ടത്തിലാണ് ആശാൻ സീതയെ പറഞ്ഞ പോലെ ഈ ഉടലുവിട്ട് ഉടലുമാറ ജീവൻ സ്ത്രീയിലേക്ക് പ്രവേശിപ്പിച്ച് കൂടുവിട്ട് കൂടുമാറി സീതയെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ചോദ്യം മുഴങ്ങുമ്പോൾ അപ്പുറത്ത് എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് വലിയ കടമയാണ് അപ്പുറത്ത് ബ്ലൗസ് ഇടാൻ തുടങ്ങണുള്ളൂ ഇപ്പൊ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവര് മേൽക്കുപ്പായം ധരിക്കാൻ തുടങ്ങുന്നുള്ളു ഉദയമാറിന്റെ ആശാപാഠനത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സി കേശവന്റെ ആത്മ സി കേശവനൊക്കെ രണ്ടാമത് വന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ശബരിമല പ്രശ്നം മൂലം അതൊക്കെ വലിയ കാര്യത്തിലുണ്ടായി ഈ ശബരിമല കത്തി കത്തിക്കഴിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുന്നു പറഞ്ഞത് ആരാണെന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി സി കേശവന്റെ ആത്മകഥയില് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ ആദ്യമായി ബ്ലൗസ് ഇടുന്നതിനെ പറ്റിയുള്ള വിവരണം ബ്ലൗസ് ധരിക്കുന്നതിനെ പറ്റിയുള്ള വിവരണുണ്ട് ഈ ആ കുറേം കൂടി പിന്നോക്ക വർഗത്തിൽ തന്നെ പിന്നോക്ക ജാതിയിൽ തന്നെ കുറെ കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു അവർ സി വി കുഞ്ഞുരാമന്റെ ഭാര്യയാണ് സി വി കുഞ്ഞുരാമന്റെ മകളെയാണ് സി കെശോവൻ കല്യാണം കഴിക്കുന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് എനിക്ക് ഈ വാദ്യാര് പുറത്തൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് വാദ്യാർ എന്ന് പറഞ്ഞാല് ഭർത്താവിനെ വിളിക്കുന്ന പേരാണ് സി വി കുഞ്ഞുരാമനെ വിളിക്കുന്ന പേരാണ് വാദ്യാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഈ രാഷ്ട്രീയം ഒക്കെ നടക്കുന്നുണ്ട് പല രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കും ഞാനിവിടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ എവിടെയോ ചുറ്റിക്കറങ്ങിട്ട് എനിക്ക് ഒരു ദിവസം ഒരു സാധനം കൊണ്ടു രാത്രി നേരത്ത് ഒരു പൊതിയിൽ ഒരു തുണി കഷ്ണം കൊണ്ടു തരുകയാണ് തുറന്നു നോക്കിയപ്പോൾ ജമ്പറാണ് ബ്ലൗസാണ് ഇതെടുത്ത് നീ ധരിച്ചു നോക്കാൻ പറഞ്ഞു ഞാനത് ഇട്ടു നോക്കി ഇട്ടു നോക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേർ മാത്രമുള്ള മുറിയിലാണ് അവരെ സ്വകാര്യ മുറിയിലാണ് ഞാനിങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ അവരുടെ ഭാഷയിലാണ് സി കേശവൻ എഴുതിയിട്ടുള്ളത് അവർ പറയുന്ന പോലെയാണ് എഴുതിയിട്ടുള്ളത് ഞാൻ അങ്ങനെ ഇട്ടു നോക്കിയപ്പോൾ കൊള്ളാം തരക്കേടില്ല എന്നെ പറ്റി തന്നെ എനിക്ക് ഒരഭിമാനമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ദൂരെ ഇടാൻ നിന്നില്ല പിറ്റേ ദിവസം രാവിലെ പുറത്തിറങ്ങി ഇങ്ങനെ മുറ്റടിക്കുകയാണ് മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ കുറച്ച് നേരത്തെ എണീക്കും ഈ അമ്മ കാലത്ത് തന്നെ ഇങ്ങനെ വളപ്പൊക്കെ ചുറ്റി നടക്കും വില തേങ്ങ വീണിട്ടുണ്ടോ അടക്കാൻ എന്നൊക്കെ നോക്കി അതൊക്കെ ശേഖരിച്ചിട്ടാണ് വരിക അങ്ങനെ ഈ അമ്മ അതൊക്കെ ശേഖരിച്ചു വന്നപ്പോ ഇതുവരെ കാണാത്ത കാണാത്തൊരാൾ നിന്ന് മുറ്റടിക്കുന്നു ഇതുവരെ കാണാത്ത പുതിയ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന അവര് എന്തോ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ മോള് ഈ വിവസ്ത്രയായ മോള് ചെയ്തിരുന്ന പണി പുതിയ ഒരാൾ വന്ന് ചെയ്യുന്നു അടുത്ത് എന്ന് നോക്കിയപ്പോൾ മോളാണ് ആദ്യം ചെയ്തത് അവിടെ കിടക്കുന്ന മടലിന്റെ കഷ്ണം എടുത്തിട്ട് നാലടി കൊടുക്കുക അടി കൊടുത്തിട്ട് പറഞ്ഞ ആട്ടക്കാരികളെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കുകയാണോ ഊരിട്ടിട്ട് പോകുക അടിയെന്ന് പറഞ്ഞിട്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ബ്ലൗസ് ഇടുന്നത് വഴി ആട്ടക്കാരിയാണ് മോശം സ്ത്രീന്നാണ് അതിന്റെ അർത്ഥം മോശം ആവും ബ്ലൗസ് ഊരുമ്പോ ആവുന്ന ഒരു കോമൺ സെൻസിൽ നിന്നാണ് നമ്മള് ഇവിടം വരെ എത്തിയത് എന്നുള്ളത് ഓർക്കണം അപ്പൊ അങ്ങനെ ഒരു കോമൺ സെൻസ് നിലനിൽക്കുന്ന കാലത്ത് ബ്ലൗസ് ഇട്ടാൽ മോശപ്പെട്ട സ്ത്രീ ആവുകയും ബ്ലൗസ് ഊരിക്കാൽ കുലസ്ത്രീ ആവുകയും ചെയ്യുന്ന ഒരു കോമൺ സെൻസ് നിലനിൽക്കുന്ന സ്ഥലത്താണ് ഈ കുമാരാശാന് ഇത് മുഴുവൻ എഴുതിയത് ലീല എഴുതിയത് ചിന്താവിഷ്ഠയായി സീത എഴുതിയത് കരുണ എഴുതിയത് എല്ലാ എല്ലാതും എഴുതിയത് അവിടെ വെച്ചിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഈ പേരുകൾ മുഴുവൻ ആലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു കവി ഇത്രയധികം പുസ്തകങ്ങൾക്ക് സ്ത്രീകളെ പേരിട്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് നളിനി ലീല പിന്നെ വാസോദത്തെ കരുണ അതില് വാസോദത്തെയാണ് നായിക അല്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുകി ചിന്താവിഷ്ഠയായ സീത സ്ത്രീകളുടെ പേര് മാത്രം ഇട്ടിട്ട് എഴുപത്തഞ്ച് ശതമാനം പുസ്തകങ്ങൾ കൂട്ട് പേർക്ക ഒരാളും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ കാരണം ഇതാണ് പുറത്തെ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ് കിടക്കുകയാണ് ജാതി തലതിരിച്ചിട്ടിരിക്കുന്നു ജാതി ബോധം ജാതിയുടെ അതീശത്വം കാര്യങ്ങൾ മുഴുവൻ നീതിയെയും എല്ലാ തരത്തിലുള്ള നീതികളെയും ജാതിയുടെ ഭാഗത്തു നിന്നുള്ള നീതി ആവട്ടെ ജെൻഡർ ജസ്റ്റിസ് ആവട്ടെ എല്ലാം തലതിരിച്ചിട്ടിരിക്കാണ് ആ സ്ഥലത്തു നിന്നാണ് ഈ കൃതി ഉണ്ടാക്കുന്നുള്ളത് എത്ര വലിയ കോണ്ടഞ്ചമ്പാണ് നടത്തിയതെന്ന് നിങ്ങൾ ഓർക്കണം ഇതിന് സഹായകം കരമായിട്ടുണ്ടാവുക സജയ് പറഞ്ഞൊരു വാചകം വളരെ എൻ്റെ മനസ്സിൽ തട്ടി ഇങ്ങനെ രാമൻ മരത്തെ പോലെ നിൽക്കുന്നു ചെയ്ത നടന്നകലൊന്നും എന്ന് പറയുന്നുണ്ട് ഇത് ഒരു പക്ഷേ ഒരു ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു അടിസ്ഥാന ധാരയുടെ ഒരു വലിയ മോട്ടീഫാണ് സജയ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ഭക്തിപ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ജാതിയിൽ താഴ്ന്ന മനുഷ്യരും അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിന് പുറത്തുള്ള മനുഷ്യരും ഈ പറഞ്ഞ മാതിരി സ്ത്രീകളും അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടവരും ഒക്കെ കാവ്യവൃത്തിയിൽ ഏർപ്പെട്ട ഒരു ധാര വളരെ കാലത്തോളം ഉണ്ട് നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരയാണ് ഈ വചനകവിത എന്ന് പറയുന്നത് കർണാടകത്തിലെ വചനകവിത എന്ന് പറയുന്നത് ബസവണ്ണയും മഹാദേവിയും ഒക്കെ ഉണ്ട് അതിലെ പലതരത്തിലുള്ള ചെരുപ്പുകുത്തി ഉണ്ട് ലൈംഗിക തൊഴിലാളി അതിൽ കവിയായി വരുന്നുണ്ട് അല്ലെങ്കിൽ അക്കാ മഹാദേവിയെ പോലെ രാജാവ് കല്യാണം കഴിച്ചിട്ട് അവിടെ നിന്നൊക്കെ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് പോരുന്ന മനുഷ്യരുണ്ട് ബസവണ്ണ മന്ത്രിയാണ് ധനകാര്യ മന്ത്രിയായിരുന്നു അവിടുത്തെ രാജാവിന്റെ അങ്ങനത്തെ വലിയ ആളുകളുണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ചേർന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ വചന കവിത എന്ന് പറയുന്ന ഈ കവിതകളിൽ ഒരു പ്രത്യേക കവിതയുണ്ട് അതായത് ഈ പണക്കാര് വലിയ കോവിൽ പണിയുന്നു എൻ്റെ അതിൽ പണമില്ലാത്തതുകൊണ്ട് എനിക്ക് കോവിൽ പണിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ തലയെ ഈ ക്ഷേത്രത്തിൻ്റെ മകുടമായിട്ട് വിചാരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഗോപുരമായിട്ട് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ശരീരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലുകൾ എൻ്റെ കാലുകളാണ് അതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തെ ദിവ്യവൽക്കരിക്കുന്ന ഒരു കവിത ബസവണ്ണയുടെ ആയിട്ടുണ്ട് അതിൽ അവസാനത്തെ രണ്ട് വരിയുണ്ട് ഉണ്ട് ഇപ്പം സജേ പറഞ്ഞപ്പോൾ ഞാനതാണ് ഓർത്തത് സ്ഥാവരമായത് വീഴും നിങ്ങൾ എത്ര വലിയ ഗോപുരം പണിതോ നിങ്ങൾ എത്ര വലിയ ശില്പമുണ്ടാക്കിയോ എത്ര വലിയ നഗരം പണുതോ ഭൂമിയുടെ മേലിൽ അവസാനം മണ്ണ് കുഴിച്ചെടുക്കേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ ട്രോയൊക്കെ കുഴിച്ചെടുത്തിട്ടുള്ളത് പഴയ വലിയ നഗരങ്ങൾ മുഴുവൻ മണ്ണിൻ്റെ അടിയിലാണ് കുഴിച്ചിട്ടുള്ളത് ഭവഞ്ചതാരോ ആയാലും ഹാരപ്പ ആയാലും ട്രോ ആയാലും ലോകത്തെ ഏറ്റവും വലിയ ഗ്രീക്ക് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളായാലും ഒക്കെ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണിന്റെ അടിയിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ മണ്ണിന് മുകളിൽ പടിയുന്ന താവരമായത് മുഴുവൻ തകർന്നടിയും പക്ഷേ ചലിക്കുന്നവ ചലിക്കുന്നവ അതിജീവിക്കുന്നാണ് ബസവണ്ണ പറഞ്ഞിട്ടുള്ളത് ആശാന്റെ കവിതയിൽ സജയി പറഞ്ഞ ആ ഒരു മോട്ടീഫ് വളരെ വളരെ പ്രധാനപ്പെട്ടാണ് മൊത്തം കവിതകൾ നോക്കിക്കഴിഞ്ഞാൽ ആശാൻ ചെയ്തിട്ടുള്ളത് ഈ ആൻ പറയുന്ന സങ്കല്പത്തെ ഇത്ര നാള് ഈ പുറത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന കവിതക്കുള്ളിലും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൻ സങ്കല്പത്തെ ഒരു സ്റ്റോപ്പർ ഇട്ട് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കോ ലീലയിലായിക്കൊള്ളട്ടെ നളിനിയിലായിക്കൊള്ളട്ടെ ആശാന്റെ കൃതികളിലൊക്കെ തന്നെ ഈ നിഴലാണ് ശരിക്കും പറഞ്ഞ പുരുഷന്മാർ എന്ന് പറയുന്നത് നിഴലുകളാണ് അപ്പോ ഈ മറിച്ചിടൽ കൽപ്പറ്റ ഭാഷ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ ഉള്ളില് ഈ കൃതിയുടെ ഉള്ളിൽ മറിച്ചിടൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ മറിച്ചിടുക തന്നെയാണ് അല്ലാതെ മറ്റൊരു കാര്യമല്ല സംസ്കാരത്തിലെ മറിച്ചിടൽ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന അവിടെയാണ് സംസ്കാരത്തിലെ ഈ കോമൺ സെൻസിനെ കൃതിക്കുള്ളിൽ മറിച്ചിട്ടാൽ അത് പുറത്തും മറിച്ചിടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ ആൺ എന്ന് പറയുന്ന സ്വരൂപത്തെ സ്റ്റോപ്പ് ചെയ്യുകയും എത്ര നിഴലിൽ നിഴലാണ് ഈ മതനും ദിവാകര യോഗിയൊക്കെ വലിയ യോഗിയൊക്കെയാണെന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണത് പറയും പക്ഷേ ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ അടുത്തൊന്നുമല്ല രാമനും അങ്ങനെ തന്നെയാണ് ഒക്കെ താണുവാണ് എന്ന് പറഞ്ഞാൽ ആണ് നാളം ഒന്ന് താത്തി വയ്ക്കും ഈ ഈ ഡബിൾ ഫ്ലെയിം ഉള്ള സങ്കല്പം ഉപയോഗിക്കുകയാണെങ്കിൽ ആണും പെണ്ണും നാളങ്ങളാണ് ജീവൻ വിചാരിക്കുകയാണെങ്കിൽ ഈ ആണ് നാളം എപ്പോഴും താത്തി വെച്ചിട്ട് സ്ത്രീനാളത്തെ വലിയ ഉജ്ജലിപ്പിക്കുകയാണ് ആശാൻ ചെയ്തിട്ടുള്ളത് ഇത് തിരിച്ചറിയാൻ നമ്മൾ ഈ നൂറു വർഷം നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ അറിവ് എത്ര പതുക്കനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് നിത്യഭാസുര നപശ്ചരങ്ങളെ എന്ന് പറയുന്ന ഒരു വരി ഉണ്ട് ആശാൻ്റെ ആകാശത്ത് നോക്കി നിത്യഭാസുര നപശ്ചരങ്ങളെ ഈ ഒരൊറ്റ വരിന്നാണ് ഗുരുസാഗർ എന്ന് പറയുന്ന നോവൽ എഴുതിയെന്ന് വിജയൻ ഒരു അഭിമുഖ സംഭാഷണത്തിൽ സംഭാഷണത്തിലുണ്ട് അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞത് അനുസ്മരിക്കണ്ടായി ഞാനത് പറയണ്ടേ ഈ എങ്ങനെയാണ് ഈ ആകാശമൊക്കെ ആശാനിൽ വരുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാലും അതിനും നമുക്ക് ചരിത്രപരമായിട്ടുള്ളൊരു കാര്യം കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കേരളം എന്ന് പറയുന്ന പുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ ഭാസ്കരൻ ഉണ്ണി എഴുതിയ പുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലറിയാം എങ്ങനെയാണ് ജാതിക്കാർ ഈ താഴ്ന്ന ജാതിക്കാർ മുകളിലെ ജാതിക്കാരെ കാണുമ്പോ നിൽക്കണ്ട പോസ്റ്ററുകളുണ്ട് കൈ ചിലർ കൈ രണ്ടും കോർക്കണം ചിലർ ഒരു കൈ കോർക്കണം ചിലർ ആദ്യം ചിലദ്യം വരേക്കെട്ടിട്ട് പിന്നെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം ആ പോസ്റ്ററുകൾ മുഴുവൻ വിവരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നിന്നിരുന്ന മനുഷ്യൻ തല ഉയർത്തി നിൽക്കാൻ പഠിച്ചപ്പോ കണ്ട ആകാശാണ് ആശാൻ കണ്ട ആകാശം അതുകൊണ്ടാണ് അതിശയങ്ങളാണ് ആശാനിൽ മുഴുവൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ആശാൻ അറിയാം ഇവിടെ പോയി ബാംഗ്ലൂർ പോയി പഠിക്കുന്നുണ്ട് കൽക്കട്ടയിൽ പോയി പഠിക്കുന്നുണ്ട് ഈ പഠിപ്പൊക്കെ ഇങ്ങനെ നിവർന്ന് നിന്ന് ഇതാ ഞാൻ എൻ്റെ മറ്റുള്ളവരെ പോലെ ഇല്ലാത്ത ഞാൻ എൻ്റെ കാൽച്ചയോട് മാത്രല്ല കാണുന്നത് ഞാൻ കാണുന്നത് വിശാലമായ ആകാശമാണെന്ന് നിരന്തരം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കൃതിയിലും ഉണ്ട് അത്ര അതിശയം നിറഞ്ഞ കൽപ്പനകൾ വരാൻ കാരണുണ്ട് സീതയെ തൈജസ കീടപങ്ക്തി വന്നിട്ട് ഇങ്ങനെ മുടിമേൽ ഇരുന്നിട്ട് രാത്രി ഈ മുഴുവൻ മിനാമിനുങ്ങളും സീജ സീതയുടെ മുടിയിൽ വന്നിരുന്ന് തിളക്കുന്നൊരു വലിയ രംഗം അത് ഈ കമേഴ്സ്യൽ നാടകങ്ങളിൽ ലൈറ്റ് അടിച്ച് ലൈറ്റടിച്ച് മറിച്ച് നിങ്ങൾ രാമൻ ഇതിനെ ഇരുട്ടിലിട്ടിരുന്ന സീതയെ എന്നിട്ട് കാഞ്ചന സീതയെ കൊണ്ടുവെക്കുകയാണ് ചെയ്തത് സ്വർണം കൊണ്ടുണ്ടാക്കിയ സീതയെ യഥാർത്ഥ സ്വർണം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ മൂല്യം ഇതാണെന്ന് പറയുന്ന ഈ മൂല്യത്തിന് കൂട്ടിനിക്കാൻ വേണ്ടി മുഴുവൻ പ്രകൃതിയെയും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഈ ഈ വന്ന് നിൽക്കുന്നത് അപ്പൊ ഈ ആശാന്റെ ഇത് ഇത് ഉപരിപ്ലവമായി കണ്ടാനുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഇത്തരത്തിൽ എഴുതാൻ ശ്രമിച്ചാൽ അത് തനി പൈങ്കിളിയായി പോവും ഈ ലീല അവസാനം കാണാം ഈ എന്താണ് ചെമ്പകപ്പൂങ്കാവനത്തിലൂടെയുള്ളൊരു നടത്തണ്ട് നിങ്ങളത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നയാഗ്രര മോളില് ഒരു കയറ് കെട്ടി അതിൻ്റെ മോളിൽ കൂടെ നടക്കുന്ന പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല കൃത്യം ആ നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ പതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പറഞ്ഞാൽ ആകെ ചളി പിളിയായ പൈങ്കിളി കഥയായി പോവും പക്ഷേ ഇതൊക്കെ ഈ തൈജസ കീടപങ്കെ മുടിയിൽ കൊണ്ടിരുത്തിയും ഈ പറഞ്ഞ പോലെ ചെമ്പകം കൊണ്ട് പൂങ്കാവനൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ആ ആ ഭാഗത്തുകൂടെ നമ്മൾ പോകുമ്പോൾ അറിയാം നമ്മൾ എങ്ങനെയാണ് ഉയർന്നുയർന്ന് വരുന്നതെന്ന് ഒരു കൃതി എങ്ങനെയാണ് പൊക്കുന്നതെന്ന് ഈ കാനാ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത തമിഴിലെ കവി കവിയുടെ ഒരു കവിതയുണ്ട് അതിശയങ്ങളെ പറ്റിയുള്ള കവിതയുണ്ട് അതിൽ പറയുന്നുണ്ട് ഹേ റാം എന്ന് പറഞ്ഞൊരാള് വെടി വെടി ഏറ്റു വീണു അല്പം ഉയർന്നു എന്നാണ് പറയുന്നത് ഒരാൾ വെടിയേറ്റു വീഴുന്നു പക്ഷേ ലോകം അല്പം ഉയരുന്നു എന്ന് പറയുന്നുണ്ട് ആശാൻ നിരവധി സമരങ്ങൾ കവിതയിൽ നയിച്ചിട്ടുണ്ട് തോറ്റ സമരങ്ങളുണ്ട് എന്നാൽ ജയിച്ച സമരങ്ങൾ എന്ന് പറഞ്ഞത് ആശാൻ്റെ മാത്രം ജയങ്ങളല്ല ചുറ്റുമുള്ള വലിയ ഒരു മനുഷ്യ കോടി അത് ഉയർത്തി വെച്ചു എന്നുള്ളതാണ് അതിൽ പെടുന്നതാണ് എൻ്റെ ഈ പറഞ്ഞ ആ പാവ അമ്മ അരമതിലിൽ ഇരുന്ന് ഈ പറയുന്ന സ്വന്തം ഭർത്താവ് അവിടെ നടക്കുന്നുണ്ട് അവിടെ ചോദിക്കുകയാണ് പടൂരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ ഇത് ആശാന് സാധിച്ച വിപ്ലവമാണ് പ്രിയപ്പെട്ടവരെ ആശാൻ കവിതയുടെ രാഷ്ട്രീയത്തെ സാംസ്കാരിക മൂല്യത്തെ പറ്റി ഗോപികൃഷ്ണൻ വളരെ സൂക്ഷ്മമായി സമഗ്രമായി സംസാരിച്ചു കഴിഞ്ഞു നമ്മൾ ഇതിനിടയിൽ ആലോചിക്കാതെ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മറ്റൊരു ആശാൻ കൃതിയുടെ കൂടി ശതാബ്ദി വർഷമാണ് ആ കൃതിയിൽ ഒരു ആകാശമുണ്ട് ഒരാകാശം ഒരുപക്ഷെ കുറച്ചുകൂടി വിസ്താരമുള്ള അല്ലെങ്കിൽ നിസ്സീമമായ ഒരാകാശത്തെ കാണിച്ചു തന്നുകൊണ്ടാണ് ആ ആശാൻ കൃതിയും അവസാനിക്കുന്നത് ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി എന്ന് തുടങ്ങി ഈ കാണുന്ന സഹസ്രലശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ശോകാശങ്കാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്താദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേന്ന് അവസാനിക്കുന്ന ഒരു അദൃശ്യമായ അമേയമായ ഒരു ആകാശത്തെ കാണിച്ച് തന്നുകൊണ്ട് അവസാനിക്കുന്ന പ്രചോദനം എന്ന ആശാൻ കൃതിയും എഴുതപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അത് നമ്മൾ വിസ്മരിക്കുകയും സീതയെ സ്മരിക്കുകയും ചെയ്യുന്നു അതിന് പല കാരണങ്ങളുണ്ടാവാം സൗന്ദര്യശാസ്ത്രപരമായ ഭാവുകത്വപരമായ ഭാഷാപരമായ കാവ്യഭാഷയെ സംബന്ധിക്കുന്ന കാരണങ്ങളുണ്ടാവാം ഞാനിവിടെ ചൊല്ലിയ വരികൾ വലിയൊരു മുഴക്കം സൃഷ്ടിക്കുമ്പോഴും ആ മുഴക്കത്തെ പിന്തുടരുക ഒരു സാമാന്യ വായനക്കാരനെ വായനക്കാരിക്ക് അല്പം പ്രയാസമുള്ള കാര്യമാണ് ദീർഘ സംസ്കൃത വൃത്തത്തിൽ സംസ്കൃത ജടിലമായി എഴുതപ്പെട്ട കാവ്യമാണ് സങ്കീർണ്ണമായ മരണവിചാരങ്ങളെ ദാർശനിക വിചാരങ്ങളെ ആവിഷ്കരിക്കുന്ന കാവ്യമാണ് പ്രരോദന ആ പേര് തന്നെ നോക്കുക രോദനമല്ല പ്രരോദനമാണ് അല്പം ഈടുകൂടിയ രോദനമാണ് പക്ഷെ സീത അങ്ങനെയല്ല അത് ചണ്ടാലാഭിച്ചുകയെപ്പോലെ നളഞ്ഞേ പോലെ പോലെ ഇന്ന് ഓർമ്മിക്കപ്പെടുന്നു വായിക്കപ്പെടുന്നു ആസ്വദിക്കപ്പെടുന്നു അതിൻ്റെ പ്രധാന കാരണം ഞാൻ വിചാരിക്കുന്നത് ആശാന്റെ കാവ്യ ഭാഷയുടെ സാഫല്യമാണ് ചില മികച്ച സാഫല്യങ്ങൾ നമുക്ക് സീതയിൽ കാണാം സീതയിലെ ഒരു മോട്ടിഫിനെ പറ്റി ഗോപികൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു വൃക്ഷം ഇട്ട് പറന്നുരുന്ന പക്ഷി ഈ പക്ഷിയും സൂര്യനും ആകാശവും ഇല്ലാത്ത ഒരു ദിക്കും ഇല്ല കാവ്യ ലോകത്ത് പക്ഷികളുണ്ട് സൂര്യനുണ്ട് ആകാശമുണ്ട് വെളിച്ചമുണ്ട് നിത്യഭാസുര നഭശ്സരങ്ങളും നക്ഷത്രങ്ങളും തൈജസ എന്ന ആശാൻ വിവരിക്കുന്ന മിന്നാമിനിങ് തൊട്ട് നക്ഷത്രം വരെയുള്ള പ്രകാശത്തിൻ്റെയും വിശാലതയുടെയും ചലനത്തിൻ്റെയും ഒരു ലോകമാണ് ആശാന്റെ ലോകം ഇപ്പോൾ സീതാകാവ്യത്തിൽ നോക്കിയാൽ ചലിക്കുന്നതെല്ലാം സീതയുടെ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു ചിന്തയാം വന കല്ലോലിനി എന്നാണ് പറയാ സീതയുടെ ചിന്തയെപ്പറ്റി അത് കുതിച്ചു പാഞ്ഞൊരു കാട്ടാറിനെ പോലെ അനിരോധ്യമായി മുന്നോട്ടൊഴി കൊണ്ടിരിക്കുന്നു രാമൻ അവിടെ തന്നെ നിൽക്കുന്നു അതുപോലെ നിലയന്നിയ ദേവിയാൾക്കകത്തല തല്ലുന്നൊരു ചിന്തയാം കടൽ തല്ലി തിമിർക്കുന്ന കടലാണ് ഇതുപോലൊരു കടലാണ് ചിന്തയുടെ കടലാണ് അതിചിന്തയുടെ കടലാണ് അതിമാനിണി എന്നാശാൻ വിളിക്കുന്ന സീതയുടെ ഉള്ളിൽ ഒരു പക്ഷേ മലയാള കവിത ഉള്ള കാലത്തോളം നിലനിന്നേക്കാവുന്ന രണ്ട് പ്രണയ രൂപകങ്ങൾ സീതയിലൂടെ ആശാൻ മലയാളിക്ക് തന്നു ഒന്ന് പ്രണയം അണലിപ്പാമ്പുകണക്കെ നിദ്രയായി പ്രണയം പ്രണയത്തിൻ്റെ നിദ്രാണ അവസ്ഥ പ്രണയത്തിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന പ്രണയത്തിൻ്റെ അവസ്ഥ അത് ഉറങ്ങിക്കിടക്കുന്ന അണലിപ്പാമ്പിൻ്റെ പോലെയാണ് അത് മാരകമാണ് അത് അടങ്ങിക്കിടക്കുകയും പത്തി താഴ്ത്തി കിടക്കുകയും അവിചാരിതമായി പണം നിവർത്തി ദംശിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പ്രണയം അത് വിഷം നിറഞ്ഞ ഒരു നിർവൃതിയാണ് ഒരു മാരക നിർവൃതിയുടെ പേരാണ് പ്രണയമെന്ന് മലയാളിക്ക് പറഞ്ഞു തന്ന കുമാരനാശാണ് പ്രണയം ഒരു നിരുദ്രകരമായിട്ടുള്ള ഒരു നേരം പോക്കല്ല അത് ഉറങ്ങിക്കിടക്കുന്ന അണലിപ്പാമ്പിൻ്റെ രൂപകം കൊണ്ട് മാത്രം വിവരിക്കാവുന്ന അതിസങ്കീർണമായ അപകടകരമായ മാരകമായ ഒരു അഭിനിവേശത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞു തന്നത് ആശാനാണ് ഇതിൻ്റെ മറ്റേയറ്റത്ത് കാട്ടിൽ തളിർ പോലെ വല്ലപ്പോഴും അങ്കുരിക്കുന്ന ഒരു മാർദ്ദവത്തിൻ്റെ ഒരു വികാരമാർദ്ധവത്തിൻ്റെ പേരാണ് പ്രണയം എന്നും ആശാന്റെ സീത പറയുന്നുണ്ട് നാട്ടിലെ രാമൻ രാജാവാണ് ആ രാജാ ആ രാമൻ ആ രാജാവ് ഒരിക്കലും പ്രണയിയല്ല അയാളുടെ മനസ്സിൽ ഇത്തരം തളിരുകൾ അങ്കുരിക്കാറില്ല പക്ഷെ കാട്ടിലെത്തിയ രാമൻ അങ്ങേറ്റത്തെ പ്രണയിയായിരുന്നു വിലാസ ലോലുപനായിരുന്നു മാതൃകാ ഭർത്താവായിരുന്നു ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്ന അംഗീകരിക്കുന്ന അഭിമതനായ അഭിരാമനായ രാമനായിരുന്നു ആ രാമൻ നാട്ടിലെത്തുമ്പോൾ രാജാവെത്തുമ്പോൾ ചെങ്കോൽ കൈയിലെടുക്കുമ്പോൾ അയാളൊരു പുരുഷാധികാരമൂർത്തിയായ ഒരു പാട്രിയാർക്കായി മാറുകയും അയാളുടേത് ആശാൻ വളരെ കൃത്യമായി പറയുന്നത് പോലെ തരുണി പാതജ ഗർഹിണി ശ്രുതിയെ പിൻപറ്റുന്ന സവർണ വരേണ്യ മാർഗമായി തീരുകയും ചെയ്യുന്നു ആ പദസംയുക്തം ഒന്ന് ശ്രദ്ധിക്കുക തരുണി പാതജ ഗർഹിണി ശ്രുതി ഈ സവർണ വരേണ്യ പാരമ്പര്യം എന്ന് പറയുന്നത് തരുണി പാതജ ഗർഹിണിയാണ് അതിൽ സ്ത്രീക്കും പാതജനും അവർണനും പാതിതനും സ്ഥാനമില്ല അതിനെ അംഗീകരിക്കാത്ത അതിനെ തിരസ്കരിക്കുന്ന സ്ത്രീയെയും അവർണനെയും തിരസ്കരിക്കുന്ന ഈ ശ്രുതി രാമന്റെ ഈ ജീവിത സമീപനം താൻ തിരസ്കരിക്കുന്നു എന്നാണ് ആശാൻ ആശാന്റെ സീതയും പറയുന്നത് ഈ പറച്ചിൽ നിന്ന് ഇത്രമാത്രം ഊറ്റം കൈവരുന്ന ആ കാവ്യ ഭാഷയുടെ സൂക്ഷ്മ പ്രയോഗത്താലാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഉദാഹരണങ്ങൾ കാവ്യാത്മകമായി ഒരു കാവ്യാനുഭവമായി കാവ്യ ഭാഷയുടെ നിറഞ്ഞ അനുഭവമായി എങ്ങനെ സീത മാറുന്നു എന്ന് നാരായണന്മാഷ് വിശദീകരിക്കും അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഗോപികം കണ്ടതുപോലെയല്ല ഞാൻ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന മൂന്ന് പുരുഷന്മാരും സ്ത്രീകളെക്കുറിച്ച് പറയാൻ നിർബന്ധിതരായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു പക്ഷേ നമ്മുടെ ഒരു മീ ടു ക്യാമ്പയിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ചതാണ് എന്ന് കൂടി എനിക്ക് തോന്നുന്നു സീതാ രാമനെ വിചാരണ ചെയ്യുകയാണ് ഇപ്പൊ എല്ലായിടത്തും ഈ വിചാ വിചാരണയുടെ പല രൂപാന്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് പുരുഷനാണ് ഭയപ്പെടാതെ ഉള്ളത് എന്ന് ചോദിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരുടെ നേരെയും നിശബ്ദമായെങ്കിലും ഒരു ചൂണ്ടുവിരൽ ഉയരുന്നു ആ വിധത്തിൽ സ്ത്രീയെക്കുറിച്ച് അത്യധികം കോൺഷ്യസ് ആവുന്നു എങ്ങനെ വേണ്ടു എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നവരാകുന്നു സ്ത്രീ കേവലം ശരീരം മാത്രമല്ല മറിച്ച് അവൾ പ്രബുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഒരു മനുഷ്യനാണ് നമ്മൾ ധരിച്ചിരുന്നത് പോലെ ഒരു സബ് ഹ്യൂമൻ അല്ല അവൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്ന് കാട്ടാൻ മാത്രമല്ല തന്നേക്കാൾ മികച്ച ഹ്യൂമൻ ബീയിങ് ആണ് സ്ത്രീ എന്ന തിരിച്ചറിവ് കൂടി ആശാൻ ഉണ്ടായിരുന്നു എന്ന് പറയണം തെറീശിയാസ് അഞ്ഞൂറ് വർഷം സ്ത്രീയും അഞ്ഞൂറ് വർഷം പുരുഷനുമായിട്ട് ജീവിച്ചു എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു ഏത് ജന്മമാണെന്ന് അല്ലാതെ ആരാ ആരാ ജീവിക്കാൻ കൊള്ളാവുന്ന ആൾ എന്ന് ചോദിച്ചപ്പോൾ പുരുഷന്മാർക്ക് എന്ത് ജീവിതമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത് കുമാരനാശാന്റെ പല ജന്മങ്ങളിലെ ജീവിതവും അത് തന്നെയാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് നിന്നിൽ എത്ര ജന്മങ്ങൾ പാർത്തേൻ എന്നല്ലേ ഓരോ കവിയും അറിയുന്നത് അത്തരം ജന്മങ്ങളാണെങ്കിൽ സ്ത്രീ ജന്മങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു എന്നാലോചിക്കണം നമ്മൾ എന്തെല്ലാം വഴി കാണാത്ത മഹാവനങ്ങളിലൊന്നും ഒരു പുരുഷനും സഞ്ചരിക്കുന്നില്ല സ്ത്രീ സഞ്ചരിക്കുന്നു അതുകൊണ്ട് മികച്ച കാവ്യം എഴുതാൻ പുരുഷന്റെ പ്രാതിനിധ്യമല്ല ശരി മികച്ച കാവ്യം എഴുതാൻ സ്ത്രീലൂടെ സ്ത്രീയുടെ ജീവിത കഥയെ ആശ്രയിച്ചു കൊണ്ടാണ് സാധിക്കുക എന്ന വിചാരമാണ് കുമാരനാശാനെ ഈ അവസ്ഥയിലെത്തിച്ചത് സ്ത്രീയോടുള്ള അനുകമ്പയൊന്നുമല്ല മറിച്ച് സ്ത്രീക്കാണ് നിറഞ്ഞ ജീവിതം അവളിലൂടെ പറയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് പറയാമെന്ന് കുമാരനാശാനും മനസ്സിലായി നമ്മൾ തുടക്കത്ത് പറഞ്ഞതുപോലെ മനുഷ്യാവസ്ഥ സങ്കീർണമായി സ്ത്രീയിലൂടെ പ്രത്യക്ഷപ്പെടുന്നതിനാൽ സ്ത്രീയിലൂടെ എനിക്ക് മനുഷ്യാവസ്ഥയെ സങ്കീർണമായി പറയാം എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പുരുഷ സ്ത്രീ വിവേചനം സ്ത്രീ പുരുഷ വിവേചനം ആണ് എല്ലാ ജാതി വ്യത്യാസങ്ങളുടെയും അടിസ്ഥാന മാതൃക ഒരു കാർഷിക ഘട്ടത്തിൽ മെസ്കുലിൻ പവർ പ്രധാനമായി വരികയും അങ്ങനെ വലിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന പുരുഷന് പുതിയ ഒരു മാന്യത കൈവരുകയും ചെയ്തപ്പോഴാണ് സ്ത്രീ പിന്നിലായി തുടങ്ങിയത് വാസ്തവത്തിൽ ശരീരശേഷിയുടെ അർത്ഥത്തിൽ ഒരു വിവേചനയും സാധുതയുള്ളതല്ല കാരണം ആനയുടെയോ പുലിയുടെയോ ഒക്കെ ശക്തി നമുക്കുണ്ടോ അങ്ങനെയല്ലാണെങ്കിൽ അവരല്ലേ നമ്മളെ നയിക്കേണ്ടത് അതുകൊണ്ട് ഈ മെസ്കുലിൻ പവർ ഒരു കാര്യമൊന്നുമല്ല പക്ഷെ അത് ഉപയോഗിച്ചു പുരുഷൻ അത് ഉപയോഗിച്ച് ഇപ്പോഴും അതിൻ്റെ അപദാനങ്ങൾ നമ്മുടെ മുഖ്യധാര സിനിമകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അതിശക്തനായ പുരുഷൻ അല്ലേ ഈ അതിശക്തനായിട്ടുള്ള ഈ പുരുഷൻ വാസ്തവത്തിൽ അതിശക്തനായിരിക്കുന്നത് മഹാഭീരുത്വം കൊണ്ടു കൂടിയാണ് എന്ന് നമുക്ക് ബോധ്യമാകും അതെന്തായാലും കുമാരനാശാൻ ഈ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ അല്ലെ സ്ത്രീ കഥാപാത്രങ്ങളെ വേണം തനിക്ക് എന്ന് തോന്നാനുള്ള ഒരു കാരണം ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന് പറഞ്ഞ് കുമാരനാശാൻ ഒരു കാവ്യം എഴുതി തീയൻ സവിശേഷമായി അക്കാലത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥതയാണ് അദ്ദേഹം എഴുതിയത് പക്ഷേ അദ്ദേഹം കണ്ടു അത് വായിക്കുന്ന കുറച്ച് തീയന്മാരെ അല്ലാതെ മനുഷ്യ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ അതേ അവസ്ഥ പങ്കിടുന്ന ക്ഷൂദ്രനും സ്ത്രീയും ഒരുപോലെ എന്ന് കണ്ടിട്ടുള്ള ഒരു മനുവിൻ്റെ കാലത്തെ സീത ആ സീതയെ സ്വീകരിക്കുന്നതോടു കൂടി പുരുഷന്റെ അവസ്ഥ കൂടുതൽ ഫലപ്രദമായി പറയാനാവും എന്ന് സീത കണ്ടു കുമാരനാശാങ് കണ്ടു അവിടെയും നിന്നില്ല കാരണം എന്താണെന്നറിയോ ഈ സവർണന്മാരിൽ സ്ത്രീകൾ അവർണയാണ് അവർണന്മാരിൽ സ്ത്രീകൾ പുറേക്കൂടി വർണ്ണമില്ലാത്തവളാണ് ഏറ്റവും താഴ്ന്ന ദളിതനിൽ സ്ത്രീ ഒന്നുകൂടി ദളിതയാണ് അങ്ങനെ എല്ലാ എല്ലാ ഘട്ടങ്ങളിലും കൂടുതൽ ദുരനുഭവമുള്ളത് കൂടുതൽ ദുരവസ്ഥയുള്ളത് അതുകൊണ്ട് തന്നെ വലിയ തടസ്സങ്ങളുള്ളത് ജീവിതത്തിലെ ഈ വലിയ തടസ്സങ്ങൾ ഒരു വലിയ കവിയെ മോഹിപ്പിക്കും കുമാരനാശാനെ മോഹിപ്പിച്ചു അങ്ങനെ മോഹിപ്പിച്ചപ്പോ ഈ അധകൃതൻ്റെ വീട്ടിലെയും സ്ത്രീയാണ് കൂടുതൽ അധകൃത എന്ന് കണ്ടപ്പോ മനുഷ്യാവസ്ഥയുടെ ഏറ്റവും ദീനമായിട്ടുള്ള അവസ്ഥയെ പ്രതിനിധാനം ചെയ്യാൻ സ്ത്രീക്കാണ് യോഗ്യത എന്ന് കണ്ടപ്പോൾ കുമാരനാശാൻ സ്ത്രീയെ ആവിഷ്കരിച്ചു എന്ന് മാത്രമല്ല പ്രബുദ്ധയായ സ്ത്രീയെ ആവിഷ്കരിച്ചു അവളുടെ ചിന്തകൾ ഭാഷാപൂർണമാണ് എഴുതാൻ എന്ന് അവൾ തിരിച്ചറിയുന്നു ഇന്ന് ഭാഷ പൂർണമിങ്ങഹോ വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ എന്ന് അവൾ തിരിച്ചറിയണു അവള് പറയണു പിന്നെ ഏകകാര്യം ഏകകാര്യമേതു ബഹു കാര്യകാര്യം ഒന്നിൽ നിന്ന് അനവധി ഫലങ്ങൾ ഉണ്ടാകാം ഒന്നിന് അനവധി കാരണങ്ങളും ഉണ്ടാകാം ഈ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ സ്ത്രീയുടെ അവസ്ഥ കുമാരനാശാന് പറ്റിയ പ്രതിരൂപമായി തീർന്നു അതുകൊണ്ട് കുമാരനാശാൻ സ്ത്രീവേഷം ധരിച്ചു ഈ കാവ്യങ്ങളൊക്കെ എഴുതി അതിലൂടെ സ്ത്രീകൾ കാലാന്തരത്തിലാണെങ്കിലും ഈ മീ ടു പോലെ പുതിയ ടുങ്ങളുടെ കാലത്തേക്ക് എത്തിച്ചേർന്നു അന്നത്തെ ആ മങ്ങിയ വെളിച്ചവും നമ്മൾ ആശാന്റെ സീതയിലെ രണ്ട് പ്രണയ രൂപങ്ങളെ പറ്റി പറഞ്ഞു ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുണ്ട് അത് കൂട്ടിച്ചേർത്തില്ലെങ്കിൽ വലിയ പോരായ്മയായി പോകുമെന്നത് കൊണ്ട് അതായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഇന്ന് നമ്മുടെ മനസ്സിൽ മാറ്റൊലിക്കൊള്ളുന്ന സീതയിലെ കേന്ദ്ര രൂപകം പെരുകും പ്രണയാനുബന്ധമാവും ഒരു പാശം വശമാക്കി ഈശ്വര കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത പ്രണയം എന്ന് പറയുന്ന പുരുഷന്റെ പ്രണയം എന്ന് പറയുന്ന ഒരു പാശമാണ് കയറാണ് ആ കയറിൻ്റെ അങ്ങേയറ്റത്തുള്ള സ്ത്രീ ഒരു ബലിമൃഗമാണ് അവളെ കുരുതിക്കുഴിയാൻ ഉപയോഗിക്കുന്ന പാശമാണ് കുരുതിക്കളത്തിലേക്ക് ബലിവേദിയിലേക്ക് നയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാശം മാത്രമാണ് പുരുഷന്റെ പ്രണയം അഥവാ പ്രണയനാട്യം എന്ന വളരെ സവിശേഷമായ സങ്കീർണമായ ഒരു പ്രണയ രൂപകവും കാണാം സീതയിൽ ഇങ്ങനെ പ്രണയത്തെ പുനർനിർവചിക്കുകയായിരുന്നു സീതയിൽ ആശാൻ ലീലയിൽ പറയും ആ ദുരന്തരാഗപാശം എന്ന് പറയും പ്രണയത്തിൻ്റെ പ്രണയം എന്ന ചരടിൻ്റെ കയറിൻ്റെ അങ്ങേയറ്റത്തും മരണമാണ് എന്ന് പറയും ആത്മഹത്യയാണോ എന്ന് പറയും പക്ഷെ ഇവിടെ ഒരു ഈ ചരടിന്റെ ഒരറ്റം പുരുഷൻ്റെ കയ്യിലാണ് അങ്ങേറ്റത്ത് നിസ്സഹായയായി വലിച്ചൊഴിക്കപ്പെടുന്ന സ്ത്രീ ഒരു ബലിമൃഗമാണെന്നും അവളെ അവൻ കൊണ്ടുപോകുന്ന ഒരു ബലിവേദിയിലേക്കാണെന്നും ആ ബലിവേദിയുടെ പേരാണ് ദാമ്പത്യം അഥവാ എന്നും ആശാൻ പറയുന്നു വലിയ ഒരു ഗോപീകൃഷ്ണൻ പറഞ്ഞൊരു ക്വാണ്ടം ലീപ്പാണ് വലിയൊരു കുതിച്ച് ചാട്ടമാണത് നൂറ് വർഷം മുമ്പാണൊരു മലയാള കവി ഒരു പുരുഷ കവി പറയുന്ന ദാമ്പത്യം ഒരു ബലിവേദിയാണ് അതൊരു കൊലക്കയറിൻ്റെ പേരാണ് ഈ താലി ചരട് എന്ന് പറയുന്ന ഒരു കൊലക്കയറിൻ്റെ പ്രചന്ന രൂപമാണ് മനോജ്ഞ പുഷ്പമായി നിന്ന വിവാഹമേ മഹിയിൽ കാൺകെത്ര അധപ്പതിച്ചു നീ വലിയ സൗന്ദര്യമുള്ള ഉള്ളിൽ തേനുള്ള ഭംഗിയുള്ള പൂവാണ് വിവാഹം പക്ഷെ അത് ഇപ്പോൾ ഇതാ പുഴുക്കേടാർന്ന് പുഴുക്കുത്താർന്ന് മണ്ണിൽ വീണ് കിടക്കുന്നു മണ്ണിൽ വീണ പോവിനെ മറ്റുള്ളവർ ചവിട്ടിക്കിടന്നു പോകും എന്ന് ഒരു നൂറ്റാണ്ടു മുൻപ് കണ്ടിരുന്നു ആശാൻ ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നത് ഒൻപത് മിനിറ്റാണ് ഗോപികൃഷ്ണൻ അല്പം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് അതിനുശേഷം ശ്രോതാക്കളുടെ തുല്യ പങ്കാളിത്തമുള്ള സ്ത്രീകളും പുരുഷന്മാരുമായ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ ക്ഷണിക്കുന്നു ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് ഇങ്ങനെ അട്ടിമറിച്ച് ആശാൻ ഉണ്ടാക്കിയ ഒരു കാവ്യ പാരമ്പര്യത്തിന് ഈ മലയാളത്തിൻ്റെ സാഹിത്യ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എന്ത് മറുപടിയാണ് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വിറ്റപ്പെട്ട കാവ്യം രമണനാണ് രമണൻ ആ അക്കാലത്ത് ഒരു അത്ഭുതമായിരുന്നു ഈ രമണൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ അവബോധത്തിൻ്റെ മറ്റേ ഭാഗമാണ് ഇപ്പോൾ ഒരാൾ സ്ത്രീകളുടെ പേരിടുന്നു അപ്പോൾ ഒരാൾ പുരുഷൻ്റെ പേരുമായിട്ട് ഒരു പുസ്തകമായിട്ട് വരുന്നു മാത്രമല്ല രമണൻ മറിച്ച് നോക്കിക്കഴിഞ്ഞാല് മൂന്നോ നാലോ ഉദ്ധരണികൾ ഉണ്ട് ആദ്യത്തെ ഉദ്ധരണി അങ്കുശമില്ലാത്ത ജാബല്യമേ മുന്നിൽ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ പിന്നെ വിമൻ ഫ്രൈലൻ ഫ്രജൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബോധലേർ ഉദ്ധരി ഉദ്ധരണി റൂമിരുദ്ധരണി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്നൊക്കെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള വലിയ വാക്കുകൾ എടുത്ത് കെട്ടി വെച്ചിട്ടാണ് എന്ന് പറയുന്ന കാവ്യം ആരംഭിക്കുന്നതന്നെ ഞാൻ പറയുന്നത് രമണന് സൗന്ദര്യശാസ്ത്രപരമായി വലിയ ബലങ്ങളുണ്ട് ഞാൻ പറയുന്നത് അതിന് അതിന് കിട്ടിയ അതിശയോക്തിപരമായിട്ടുള്ള ഒരു പ്രചാരം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആണിൻ്റെ ഈ ആൺകോയ്മയെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് കൂടിയാണെന്നാണ് എൻ്റെ പക്ഷം കാരണം രമണനിൽ സ്ത്രീയുടെ വഞ്ചനയാണ് പറയുന്നത് ആണിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ലോകത്ത് സ്ത്രീയുടെ വഞ്ചന പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് സ്ത്രീ സ്ത്രീ എപ്പോഴും വഞ്ചിക്കാൻ ഉള്ളതാണെന്ന് പറയുന്ന കാര്യത്തെ വീണ്ടും വീണ്ടും അടിവരയിട്ട് ഉറപ്പിച്ചതാണ് ഒരുപക്ഷെ രമണിന് കിട്ടിയ പ്രചുര പ്രചാരത്തിന് കാരണം അതിൻ്റെ ബാക്കി ഭാഗമല്ല പറയുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേരളത്തിൽ ഒറ്റ കൃതിക്കും ഇത്രയും വലിയ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പഠിപ്പുര കെട്ടിയിട്ട് ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ റൊമാൻറ്റിസ് എന്ന് തോളിക്കുമ്പോൾ നമ്മൾ പറയും ആശാൻ ചങ്ങമ്പുഴ ഇങ്ങനെ പറഞ്ഞു പോകും ഇതിൻ്റെ ഉള്ളിലെ ഉൾപ്പെരിവുകളെ എങ്ങനെ മനസ്സിലാക്കുന്നു അറിയാതിരുന്നാൽ ഇത് എന്താണ് കൃതി ചെയ്തതെന്ന് കാണാൻ പറ്റില്ല നമുക്ക് മനുഷ്യരിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് കാണാൻ പറ്റില്ല അക്കാദമിക്കൊക്കെ ആയിട്ടത് വലിയ ഗുണം ചെയ്യും അപ്പോൾ വളരെ ചടുലമായ ചോദ്യങ്ങൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏഴ് മിനിറ്റുകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്കുള്ള സമയമുണ്ട് അത് എന്ന് ഞാൻ വിചാരിക്കുന്നു കുമാരനാശാന്റെ എല്ലാ കൃതികളെയും വളരെ കൂടി തന്നെ കാണുമ്പോൾ തന്നെ കാണുന്നു ഇവിടെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ യാഥാർത്ഥ്യ ജീവിതത്തെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കുമാരനാശാരൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നുണ്ടായില്ല അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അശാന്റെ നിന്റെ ഏത് പുസ്തകത്തിലാടാ അമ്മ വിളിച്ചാൽ അടുത്തേക്ക് വെറുതെന്ന് ആശാന് അതിന് മറുപടിയില്ലായിരുന്നു ഒരു കൃതിയിലൂടെ അങ്ങനെ പോകുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊരു വൈരുദ്ധ്യം വന്നത് എന്തുകൊണ്ടായിരിക്കാം ഇനി അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് വിലപിടിച്ച അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് എന്റെ ചോദ്യം അറിവ് വളരെ വൈകിയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഏകദേശം അറിവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് ചർച്ചകളിൽ ഇങ്ങനെ പറഞ്ഞു വന്നു എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സംശയം ഇപ്പോൾ ഓൾമോസ്റ്റ് കാണാം നമുക്ക് വർക്കിംഗ് വിമണിനെ കാണാം വർക്കിംഗ് വിമൺ ജോലിക്ക് പോകുന്നത് മിക്കവാറും എല്ലാ റെസ്പോൺസിബിലിറ്റീസും തീർത്തിട്ടാണ് കുട്ടികളുടെ ഭർത്താവിന്റെ ചോറടക്കം പാത്രത്തിലാക്കി കൊടുത്തതിന് ശേഷമാണ് അവർ ജോലിക്ക് പോകുന്നത് അപ്പോൾ അത്ര എന്ത് തരം മാറ്റമാണ് ഇപ്പോൾ ഏകദേശം എന്താ സഫറിംഗ് വിപണിയിൽ നിന്ന് ഒരു പ്രഷർ വിപണിനെ കൂടി സൃഷ്ടിച്ചു എന്നല്ലാതെ ആ സീതയിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സംശയിക്കേണ്ടി അസുഖ ചോദ്യം ശരിയായിട്ടുള്ള ചോദ്യം അപ്പോ കുമാരനാശാൻ ഇന്നും പ്രസക്തമായിരിക്കുന്നതിന് കാരണം അന്ന് അഭിമുഖീകരിച്ചിരുന്ന ഇരുട്ട് ഒരുപക്ഷെ കൂടുതൽ രൂക്ഷമായി നിലനിൽക്കുന്നു എന്നതിനാലാണ് അതെല്ലാം പരിഹരിക്കപ്പെട്ടിരുന്നു എങ്കിൽ കുമാരനാശാനെ നാം വായിക്കുകയെ ചെയ്യുമായിരുന്നില്ല അന്ന് നവോത്ഥാനത്തിൻ്റെ ഒരു തുടക്കത്തിലുള്ള ഉന്മേഷത്തിൽ ഗുരുവിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടായ ഈ വലിയ കാഴ്ചകൾക്കൊന്നും പാകമായി കഴിഞ്ഞു കേരളം എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല ഇരുട്ടുകളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ കുറേ കുറെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു മാത്രമല്ല തീ തിരിച്ചറിവുകൾ സാർവത്രികമായി സ്വീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു കുമാരനാശാൻ അപ്രസക്തനായി തീരുമായിരുന്നു പക്ഷേ കുമാരനാശാനെയോ ഈ കാവ്യങ്ങളെയോ അപ്രസക്തമാക്കാവുന്ന വിധത്തിൽ ഈ വഴികളൊന്നും തെളിഞ്ഞില്ല പക്ഷേ ഇന്നും പ്രസക്തനായിരിക്കുന്നു ഈ പ്രബുദ്ധമായി ചിന്തിക്കുന്ന ശരീരം മാത്രമല്ലാത്ത ജീവിതമുള്ള സ്ത്രീ എന്ന സങ്കല്പം അതിപ്രസക്തമായ ഒരു കാലത്തിൽ ഇരിക്കുന്നു എന്നതാണ് വസ്തു ഒരു ഇക്കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ആശാന്റെ ശീതയാത്ര പറയുന്ന നക്ഷത്രങ്ങളുടെ വിവരണം ഇങ്ങനെയാണ് അതിഗാഠ തമസിനെ തുരന്ന് എതിരെ രശ്മികൾ നീട്ടി ദൂരവേ ദ്യുതി കാട്ടുമുടുക്കളെ പരം നദി നിങ്ങൾക്ക് അതിമോഹനങ്ങളെ കനത്ത ഇരുട്ടാണ് അതിഗാഠ അതിഗാഠതമസാണ് രണ്ട് വിശേഷണങ്ങളാണ് ആ തമസിൽ നക്ഷത്രങ്ങൾക്ക് പ്രകാശം കൂടും തിളക്കം കൂടും ഇരുട്ട് കൂടുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രകാശവും കൂടും അങ്ങനെ പ്രകാശം കൊണ്ടിരിക്കുന്ന കൂടുതൽ ദീപ്തി തീർത്തിയാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ പേരാണ് ആശാന്റെ സീത ഒറ്റ കൂടി ഒരു കാര്യം കൂടി പറയാം ഈ ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് ഈ അറിവ് സഞ്ചരിക്കും തോറും കുറേ കൂടി സങ്കീർണമായ കാലഘട്ടത്തിൽ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്ക് കുറെ കൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ് ഇപ്പം ഈ ശബരിമല വിധി വന്നു ഈ വിധി വന്നപ്പോൾ ടി വൈ ചന്ദ്രചൂഡിന്റെ വിധിന്യായത്തിൽ ഒരു വാചകമുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഒരു സ്ത്രീ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രഹ്മചര്യം പോകുന്ന പോകുന്നുവെങ്കിൽ എന്താ സ്ത്രീകൾ മാറ്റു കുറഞ്ഞ ദൈവത്തിൻ്റെ മക്കളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വരിയാണ് ലെസർഗോഡ് മാറ്റു കുറഞ്ഞ ദൈവത്തിൻ്റെ മക്കളാണോ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വരി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഈ വരി വരുന്നത് ഈ പറഞ്ഞ പോലെ ഈ നൂറുകൊല്ലം മുമ്പുള്ള ഈ ഈ കൃതിയുടെ മാറ്റൊലിയാണ് ഭരണഘടനയിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നതെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ആശാൻ കൊല്ലം മുമ്പ് കണ്ട കാര്യമാണ് ഇപ്പോ ഭരണഘടനയുടെ വിധിയായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഭരണഘടന ഇങ്ങനെ ഇത്തരം വരികൾ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീതിയുടെ വലിയ തിളക്കം സൃഷ്ടിക്കുമ്പോഴാണ് ഭരണഘടന എന്ന് പറയുന്നത് ഈ പോക്കറ്റ് അടിച്ച ആളെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു കാര്യമല്ല മറിച്ച് വേറൊരു തരത്തിൽ അതൊരു കവിതയാണ് അത് ലോകത്തിൽ പ്രവർത്തിക്കുന്ന കവിതയാണെന്ന് മനസ്സിലാവുന്നത് അപ്പൊ ആ ഒരു വാചകം അവിടെ എത്തി ബാക്കി ഒരു നൂറ് കൂട്ടം കാര്യങ്ങൾ എത്താനുണ്ട് പക്ഷെ ഒരു വാചകം ഇവിടെ ഡിസിഷൻ മേക്കേഴ്സിന്റെ ഒരു തലത്തിൽ എത്തി ഒരു വാചകെങ്കിലും അത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സീതാ വിചാരങ്ങൾ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല അവസാനിക്കാതിരിക്കട്ടെ അത് ഇതുപോലെ അപരാനത്തിലെ വെയിലാകാതിരിക്കട്ടെ പൂർവ്വത്തിലെ വെയിൽ പോലെ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കട്ടെ അത് വളർന്നൊരു മധ്യാഹ്നമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം